ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിതാ നല്ലൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വ്ളോഗാണ് കൂടുതൽ കാണാൻ ഇഷ്ടം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ, ഡെയിലി വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതാ ചായക്കുള്ള വെള്ളമൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇത് രാവിലെയല്ല കേട്ടോ, വൈകുന്നേരമാണ് ഈവനിങ്ങിന് വേണ്ടിയിട്ടുള്ള ചായക്കുള്ള വെള്ളമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ നമ്മളൊരു ഉച്ചവരെയുള്ള വിശേഷമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇത് ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം തൊട്ടിട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അയനക്കുട്ടിയൊന്നും ഉച്ചക്ക് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ന്യൂഡിൽസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുക്കുകയാണ് കേട്ടോ. ആൾക്ക് ഓരോരോ തോന്നലാണ്, ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കൂല, അങ്ങനെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഈ ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ടും അതുകൊണ്ട് ഇരുന്നു എന്നല്ലാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ പൊട്ടിച്ചിങ്ങാണ്ട് പാത്രത്തിലിട്ട് കൊടുത്തിട്ട് അതവിടെ എന്താ പറയുക തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിപ്പുറത്ത് ന്യൂഡിൽസും റെഡിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് മാത്രമാണ് കേട്ടോ ചായ, മക്കൾസിന് ബൂസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്കുള്ള ചായ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അതും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അടച്ചു കൊടുത്തിട്ട് നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ രാവിലെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അത് കാരണം ഒരു എന്താ പറയുക ഒരു ഫ്ലോ കിട്ടാത്ത പോലെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വോയിസ് ഓവർ കൊടുക്കൽ കുറച്ച് റിസ്ക്കാണ്. മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ മിണ്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊന്നും തുറക്കാൻ അധിക ദിവസമൊന്നും ഇല്ലല്ലോ, വിരലിലുണ്ടാവുന്ന ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊന്നും ഇനി ടൈമും കാര്യങ്ങളും കിട്ടൂല. അപ്പോൾ കിട്ടിയ ടൈമിന് വാങ്ങിച്ചു കൊണ്ടുവന്ന പാടെ തന്നെ അതിൻ്റെ പണികൾ അങ്ങോട്ട് കഴിച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അയനക്കുട്ടിക്ക് ഞാൻ ന്യൂഡിൽസ് വേവുന്ന അതുവരെ ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്ന് തന്നിക്കാന്ന് കേട്ടോ. ആൾക്ക് ഓരോ തോന്നലാണ്, ചിലപ്പോൾ ആൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും കഴിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പണി എടുത്തിട്ടും കാര്യമല്ല, ആൾ കഴിക്കൂല. അപ്പോൾ അങ്ങനെ എന്താ നമ്മുടെ മെഷർമെൻറ്റ് കപ്സും അതുപോലെ തന്നെ ഇവാൻ്റെ ലഞ്ച് ബോക്സ് അങ്ങനെ എല്ലാതും എന്താ പറയുക എടുത്തിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ, ചൂടുവെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലഞ്ച് ബോക്സ് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിൽ സ്റ്റീലുള്ളതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടതിൽ ഉള്ളിൽ സ്റ്റീലുള്ളത് ഇല്ല കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ വീക്ക്ലി വൺസൊക്കെ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ടുങ്ങാണ്ട് കഴുകുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിന് 99 രൂപയാണ് അതിന് പ്രൈസ് കേട്ടോ. ഇത്രയും സ്പൂണുണ്ട്, ഈ ഒരു സെറ്റിന് 99 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ വീണ്ടും വീണ്ടും കുറച്ചധികമായിട്ട് ടോട്ടോ എന്ന് വരുന്നത് നമ്മൾ മനഃപൂർവ്വം പറയുന്നതല്ല. നമ്മളുടെ ഈ ഒരു ഏരിയ, നമ്മളുടെ സ്ലാങ് എന്ന് പറയുന്നത് ഈ ടോട്ടോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ടുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ വരുന്നത്, ഇപ്പോൾ നമ്മൾ ഒരാളോട് മുന്നിൽ നിന്ന് മാറാൻ വേണ്ടി പറയുമ്പോൾ ഒന്നങ്ങോട്ട് മാറി നിൽക്കുമോ അങ്ങനെയല്ല പറയുക, ഒന്നങ്ങോട്ട് മാറിട്ടോ അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് എടുക്കിട്ടോ അത് കൊണ്ടുകൊണ്ട് കേട്ടോ അങ്ങനെ പറയാം കേട്ടോ. എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ടോ ടോ എന്നുള്ളത് ഉണ്ടാകും കേട്ടോ. എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നറിയില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഈ ഒരു കലത്തിന് ഒരു കലം വെള്ളം നല്ല തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സിങ്ക് നല്ല പോലെ കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു അടപ്പ് ഇട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ കണ്ടില്ലേ സിങ്കൊക്കെ നല്ല പോലെ കഴുകിയിട്ടുണ്ട്, നല്ല വൃത്തിയാക്കിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ സിങ്ക് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഇത് അത് കാരണം വെള്ളം പോവില്ല. ഇനി അത് കുറച്ച് നേരം ആ ഒരു തിളച്ച വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ അവിടെ. അപ്പോൾ മക്കൾ ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ അവർക്ക് വീക്കെൻഡ് ലീവ് ഉണ്ടാവുമല്ലോ, ആ ഒരു ദിവസം നമുക്കിങ്ങനെ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതുപോലെ നല്ലപോലെ സോപ്പും ചകിരിയൊക്കെ ഇട്ടിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും നമ്മളതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്റ്റീൽ അവിടെ ഉള്ളത് കിട്ടിയില്ല. പിന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇനിയിപ്പോൾ അതാ അതൊക്കെ ഒന്ന് നല്ലപോലെ സോപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് നമുക്ക് ഫംഗ്ഷൻ ഉള്ളത് കാരണം നമുക്ക് രാത്രിക്കൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ.
അപ്പോൾ അങ്ങനെ ഇതാ ഈ ഒരു ബോട്ടിലും കൂടെ ആയാനക്കുട്ടി അവിടെ നിന്ന് എടുത്തതായിരുന്നു. എന്ത് കാട്ടിയിട്ട് ആളവിടെ വെക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കാക്കു പറഞ്ഞു ഇനിയിപ്പോൾ അതെടുത്തോ ആൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പാലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ന്യൂഡിൽസൊക്കെ വന്നപ്പോൾ ഞാൻ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ബൂസ്റ്റ് ഉണ്ടാക്കിയത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം അതിൽ കുടിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് കേട്ടോ, ഒറ്റ വലിക്ക് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നിർത്തി നിർത്തി കുടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുകയേ ചെയ്യൂല. ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കുടിച്ച് തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ തരും കേട്ടോ. ഇരുത്തൊക്കെ കണ്ടില്ലേ, കാലുമക്കാലൊക്കെ കയറ്റിങ്ങാണ്ട്. പക്ഷേ ന്യൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം കോണി മരുന്ന് അവിടെ കുറച്ചാക്കിയിട്ട് പിന്നെ അപ്പുറത്തിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. വെള്ളം അരിയും വെക്കുന്നുണ്ട്. അപ്പോൾ റൈസ് കുക്കർ കണ്ടപ്പോഴാണ് ഓർമ്മ, അതിൽ ഏതരിയാണ് വേവിക്കുന്നത്, എത്ര ടൈം വേവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം വേവുള്ള അരിയാണ് കേട്ടോ അതിൽ ഇടുന്നത്. പിന്നെ ഓരോരുത്തരുടെ വേവിനനുസരിച്ചിട്ട് ആയിരിക്കും വേവിക്കുന്നത്. ഞാൻ എനിക്ക് അങ്ങനെ അധികം വേവേണ്ട ആവശ്യമില്ല, കാരണം ഇങ്ങനെ എന്താ പറയുക, ഒന്നൊന്നുമ തൊടാതെ കിടക്കുന്ന രീതിയിലാണ് കേട്ടോ. ഇവിടെ അരി ഇഷ്ടം, ചോറ് കഴിക്കുന്നത് ഇഷ്ടം, അധികം വേവുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു 70-65% ഒക്കെ വേവിച്ചിട്ട് ബാക്കി ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെ വേവിക്കാറാണ്. ഒരു മണിക്കൂർ കൂടുതലൊക്കെ വെക്കാറുണ്ട് കേട്ടോ. റേഷൻ കടയിലത്തെ അരിയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി, ഒന്ന് തിളച്ചിട്ട് പിന്നെ അതിലോട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇനി നിങ്ങൾ നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതാ കുറച്ച് ചിക്കൻ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു കാക്കു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും ഒക്കെ കാക്കു കട്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യാനൊന്നും വന്നില്ലെങ്കിലും അടുക്കളയ്ക്ക് വേണ്ട എല്ലാ സഹായത്തിനും ആളുണ്ടാവും കേട്ടോ. കട്ടിങ്, കുക്കിങ് ഞാൻ തന്നെ നിൽക്കണം, ഞാൻ തന്നെ ഉണ്ടാക്കാറ് കേട്ടോ. പക്ഷേ എല്ലാത്തിനും ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതിലേക്ക് കട്ട് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് തരും. അതുപോലെ തന്നെ എന്താ പറയുക, അവിടെ ആയിട്ടുള്ളതൊക്കെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി തരും, പാത്രം കഴുകി തരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഹെൽപ്പാണ്. കിച്ചണിൽ നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ എന്ത് പണിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ എന്നെ പണിയെടുക്കുള്ളൂ, ഇന്ന പണി അല്ലെങ്കിൽ ഒന്നിനും കൂടില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ പണിക്കും കൂടി തരും ഒപ്പം. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. നമുക്കൊന്ന് വയ്യാന്നുണ്ടെങ്കിലും ഒരു പേടിയില്ല. അപ്പോൾ അങ്ങനെ അതാ ചിക്കൻ കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈ കണ്ടപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത് കേട്ടോ. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനും കാക്കോ പറഞ്ഞ് കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൈ കണ്ടിട്ട് കൈ തീരെ വണ്ണല്ലോ, എനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ കുറ്റം പറഞ്ഞതെന്നല്ല കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് വീഡിയോസിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോരുത്തരെന്നെ കാണുമ്പോൾ എൻ്റെ കൈമത്തെ നരമ്പ് ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ടല്ലോ എന്ന് പറയാറുണ്ട് എന്നുള്ളത് വീഡിയോസിൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ കാണാത്തവരാണെന്നുള്ളത് മനസ്സിലായി കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, അതുകൊണ്ടാണോ കൈ ഇങ്ങനെയെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചവും വേണ്ടി വെച്ചിട്ട് അൽഹംദുലില്ല, എനിക്ക് ഒരു അസുഖവും ഇല്ല കേട്ടോ. എനിക്കൊരു പനി പോലും വന്നത് എന്നാണ് എനിക്ക് പോലും ഓർമ്മയില്ല. അങ്ങനെ എനിക്ക് അസുഖം വരികയുള്ളൂ. പഠിച്ചവനും എന്നും അങ്ങനെ തന്നെ ആക്കി തരട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ കേട്ടോ. കാരണം എന്താ ഇനിയിപ്പോൾ എവിടെ എന്ത് അസുഖം വരികയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരസുഖവും എനിക്ക് വരാറില്ല. തടില്ല എന്നുള്ള ആ ഒരൊറ്റ ഒരു കാരണം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ എൻ്റെ ശരീരത്തിൽ പഠിച്ചൊന്നേ വരെ ഒരസുഖങ്ങളും അങ്ങനെ തരാറില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പനിയാണെങ്കിൽ പോലും എന്നാൽ എനിക്ക് ലാസ്റ്റ് ഒന്ന് പനിച്ചത് എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അത്രക്കും വർഷം എടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്കൊരു പനിയൊക്കെ ഉണ്ടായിട്ട് പഠിച്ചവന്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ആരോഗ്യം തരട്ടെ എന്നുള്ളൊരൊറ്റ അൽഹംദുലില്ലാന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അസുഖമില്ല എന്നുള്ളേക്ക് സങ്കടമാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അതിന് അൽഹംദുലില്ല എന്നുള്ളൂ. ഞാൻ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ അതിന് പറഞ്ഞതാണ് എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ കൈ ഞാൻ എത്ര വണ്ണം വെച്ചാലും ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു മൂന്ന് മാസം മാത്രമേ ഞാൻ തടിക്കുള്ളൂ. ആ ഒരു തടി ആ 90 കഴിയുന്നതോടുകൂടി പോവുകയും ചെയ്യും കേട്ടോ. പിന്നെയൊക്കെ ഞാനിതാ ഈ ഒരു കോലത്തിലാകും. എത്ര തടിച്ചാലും കൈ മാത്രം വണ്ണം വെക്കൂല കേട്ടോ. അത് എൻ്റെ ഉപ്പാൻ്റെ കൈയും ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ മക്കൾസിൻ്റെ കൈയൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ.
ഞങ്ങൾക്ക് ഉപ്പാൻ്റെ ആ ഒരു പാരമ്പര്യം കിട്ടിയതാണെന്ന് പറയില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കയ്യമ്മത്തെ ഞരമ്പ് എടുത്ത് കാണിക്കും. ഒന്നാമത് അത് കൈ വണ്ണല്ലാത്തതുകൊണ്ടാണ് എന്നെ നല്ല പോലെ ഫുഡ് കഴിക്കൂട്ടോ, നല്ല ഫുഡിയാണ്. എന്നെ കണ്ടതിന് എല്ലാവരും ചോദിക്കും അരിയിട്ട് വെക്കണോടത്തേണ് എന്ന് തന്നെ പറയൂലല്ലോ എന്ന്. പക്ഷേ അത്യാവശ്യം നല്ല പോലെ ഞാൻ ഫുഡ് കഴിക്കുന്നതാണ്. വീട്ടിലില്ലോ എന്നോട് തിരിച്ചും ചോദിക്കൂട്ടോ, നീ കഴിക്കുന്നതൊക്കെ എങ്ങടാ പോകണേന്നുള്ളത്. കാരണം അത്രത്തോളം ഞാൻ ഫുഡ് കഴിക്കും, പക്ഷെ ആ കഴിക്കണതൊന്നും എൻ്റെ ശരീരത്തിൽ പിടിക്കൂല എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയാണ്. എത്ര കഴിച്ചാലും ഞാൻ എന്നും ഈ ഒരവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ ഓവറായിട്ട് തടി വരുന്നതിനോട് എനിക്കും താല്പര്യമല്ല. ചെറിയ രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ എന്താ മളേ എൻ്റെ കോലെങ്ങനെയെന്ന് ചോദിക്കൂലേ, ആ ഒരു രീതിയിൽ ആ ഒരു ചോദ്യമൊക്കെ നിർത്തലാക്കണം എന്നുള്ള ബോധ്യത്തിലുള്ളൊരു തടി വരണം എന്നുണ്ട്. പക്ഷെ അല്ലാണ്ട് ഓവർ വെയ്റ്റ് വരണമെന്നൊന്നും എനിക്ക് തീരെ താല്പര്യമല്ല കേട്ടോ. പക്ഷേ ഇപ്പൊന്നും ഞാൻ അങ്ങനെയുള്ള കമൻട്രിക്കൊന്നും മുഖം കൊടുക്കാറുമില്ല കേട്ടോ. കാരണം നമുക്ക് കുറേ കേൾക്കുമ്പോൾ പിന്നെ അത് വലിയ മൈൻഡില്ലാതാവുമെന്ന് അറിയില്ലേ. ഇപ്പോൾ പിന്നെ അങ്ങനെ ആരും പറയാറില്ല. ഇനിയെങ്കിലും ഒന്ന് തടിക്ക് തടിക്ക് എന്ന് പറയാറുണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡാക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ്, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ കമൻറ്റിനുള്ള റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഈ നിലമ്പ തന്നെ പോട്ടെ, പഠിച്ചാൽ വേറെ ഒന്നും തരാണ്ടിരിക്കട്ടെ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ അതാ സ്കൂൾ തുറക്കാന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. ബുക്ക് പൊതിയലും കാര്യങ്ങളിലൊക്കെ നിന്നിക്കുകയാണ്. ഇനി ഇതുകളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഓൾഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയാലും പിന്നെ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. സ്കൂൾ തുറക്കാനായാലോ, ഇനിയിപ്പോൾ ഒന്നും ആക്കിയിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവില്ല. നിങ്ങളുടെ മക്കൾസിൻ്റെയൊക്കെ ബുക്ക് പൊതിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് താഴെ നിന്ന് കമൻ്റ് ആക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആളുടെ യൂണിഫോം, അതുപോലെ തന്നെ ഷോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വാഷിങ്ങിന് ഇടാനും അതൊക്കെ ഒന്ന് കഴുകി ഉണക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പണികൾ തന്നെയുള്ളൂ ഇനി ഇവാൻ്റെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് പൊതിയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ സ്കൂൾ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. കാരണം അന്നൊക്കെ ബുക്ക് പൊതി കാരണം നമ്മളുടെ വീടിൻ്റെ ചുറ്റുപുറം റബ്ബറും കാര്യങ്ങളും ആയത് കാരണം ഈ റബ്ബറിന് മഴക്കാലമായ കവർ ഇടുമല്ലോ, ആ ഒരു കവർ ഇടാൻ വരുമ്പോൾ അവരുടെ പിന്നാലെ നടക്കും കേട്ടോ. എന്തിനോ കവർ ബാക്കിയുള്ളത് നമുക്ക് തരും കേട്ടോ. എന്നാൽ അതുകൊണ്ടാണ് നമ്മളൊക്കെ അന്ന് ബുക്ക് പൊതിഞ്ഞിരുന്നത്. എത്ര കൊല്ലം ബുക്ക് കൊണ്ടു നടന്നതിനാലും അതിൻ്റെ കവറിന് മാത്രം യാതൊരു കംപ്ലൈൻറ്റും വരില്ല. ഈ ഒരു കവറൊക്കെ ഇവാക്ക് ഒരു മാസം എത്തിയാൽ എത്തി അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓര് ചീന്തി, ഇവള് ചീന്തി, അവന് ചീന്തി എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസമായിട്ട് കൊണ്ടുവരും. അപ്പം അങ്ങനെ നമ്മളൊക്കെ ആ ഒരു കവർ കൊണ്ട് പൊതിഞ്ഞത് കാരണം കവറിന് യാതൊരു കംപ്ലൈൻറ്റും വരില്ലായിരുന്നു. ഇനിയിപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പപ്പടവും ചിക്കൻ കറിയും അച്ചാറും ചോറും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. മറ്റുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു.